നമസ്കാരം എല്ലാവർക്കും. ടീം ഗ്ലോബൽ എം എൽ എം സിസ്റ്റത്തിലേക്ക് സ്വാഗതം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നു. സത്യത്തിൽ എല്ലാവർക്കും നമ്മളുടെ ഇൻഡസ്ട്രിയിൽ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ് ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ വലിയ വളർച്ചയുണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. സോ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? കാരണം ഞാൻ പലരോടും ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും എന്നോട് ആളുകൾ തിരിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എന്തായാലും എനിക്കൊന്ന് ഞാനൊരു അച്ചീവർ ആവട്ടെ, എന്നിട്ട് വേണം എനിക്ക് നല്ല രീതിയിൽ ഒരു ലീഡർഷിപ്പ് ടോക്ക് കൊടുക്കാൻ, നല്ല രീതിയിൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, എനിക്കൊരു അച്ചീവ്മെൻ്റ് വരട്ടെ, ഞാനൊരു നല്ല ഒരു ടൈറ്റിൽ അച്ചീവ് ചെയ്യട്ടെ, നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യട്ടെ, എനിക്ക് കുറച്ച് വരുമാനം വരട്ടെ, എന്നിട്ട് മതി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ഒരു റോങ് പാറ്റേൺ, അല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു റോങ് കോൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് പേഴ്സണലി നമ്മൾ ഗ്രോ ചെയ്യാതെ ഒരിക്കലും നമുക്ക് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പേഴ്സണൽ ഗ്രോത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബിസിനസ് ഗ്രോത്ത്. ആദ്യം ഗ്രോത്ത് ഉണ്ടാവേണ്ടത് നമ്മളുടെ പേഴ്സണാലിറ്റികളാണ്. നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ആക്ഷൻ പ്ലാനുകൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ലീഡർഷിപ്പിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ എങ്ങനെയാണ്, നമ്മൾ ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാനുണ്ട്. സത്യത്തിൽ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെല്ലാം, അതായത് ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഓർഗനൈസിങ് പവർ ആണെങ്കിലും പ്രസൻറ്റേഷൻ പവർ ആണെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് ലെവലാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാനിത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം പേഴ്സണലി നമ്മൾ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരിക്കലും ബിസിനസ് ഗ്രോത്തിന് ശേഷമല്ല നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് പരമാവധി സമയം നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. പ്രത്യേകിച്ചും നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ, ബിഗിനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്ന് ഒരു 3 വർഷം 4 വർഷമൊക്കെ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാനൊരു ബിഗിനർ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആ സമയത്താണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനു വേണ്ടി നിങ്ങൾ എവറി ഡേ നിങ്ങൾക്ക് കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ബിസിനസ്സിൽ റിഫ്ലക്ട് ചെയ്യും. അവിടെയാണ് നമുക്ക് ബുക്ക് റീഡിംഗ് പോലെയുള്ള, അതുപോലെ മെൻ്റൽ എക്സസൈസ് പോലെയുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ദിവസവും നിങ്ങളെ പ്രചോദിതനാക്കുന്ന പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ വീഡിയോസ് കാണുകയോ, അതുപോലെ തന്നെ മെൻ്റൽ എക്സസൈസ്, മെഡിറ്റേഷനും വിഷ്വലൈസേഷനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുന്ന ശീലവുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനാണ് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. പേഴ്സണലി ഗ്രോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. പല ആളുകളോടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. മേ ബി അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിനായിരിക്കാം, നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് പവർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിനായിരിക്കാം, പുതിയൊരു ഭാഷ പഠിക്കുന്നതിനായിരിക്കാം, ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെ പല ആളുകളും പറയുന്നത് സാറേ ബിസിനസ് ഒന്ന് ഗ്രോ ചെയ്യട്ടെ, എന്നിട്ട് ചെയ്യാം. അഗെയിൻ ഞാൻ പറയുന്നു, ഇറ്റ്സ് എ റോങ് കോൺസെപ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഫസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ആദ്യം നിങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവേണ്ടത്. നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരാൻ തുടങ്ങുന്നു, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ബിസിനസ്സും ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുടെ വ്യക്തിപരമായ വളർച്ചയും അതിനോടനുബന്ധിച്ചുള്ള അവരുടെ ബിസിനസ് വളർച്ചയും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, നേരിട്ട് പലപ്പോഴും ആസ്വദിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്നു, പ്ലീസ് ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ പേഴ്സണൽ ഗ്രോത്ത്. പേഴ്സണൽ ഗ്രോത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബിസിനസ് ഗ്രോത്ത്. താങ്ക് യു.